തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഏക ലക്ഷ്യം നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. അത് യേശുവുമായിട്ട് ഐക്യപ്പെട്ട് യേശുവിൻ്റെ വചനങ്ങൾ പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിൽ പറയുന്നു, മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. നമുക്ക് കാണാൻ സാധിക്കും, മറിയം തൻ്റെ സഹോദരി മാർത്തയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ജീവിച്ചത്. അവൾ യേശുവിന് പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിച്ചു. അവൾ പൂർണ്ണമായി യേശുവിന് അവളെ സമർപ്പിച്ചപ്പോൾ അവളിലൂടെ ആ പരിമളം, യേശുവിൻ്റെ പരിമളം അവൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. യേശുവിന് അവൾ അവൻ്റെ എല്ലാ സമ്പത്തും യേശുവിൻ്റെ തൃപ്പാദങ്ങളിൽ കാഴ്ചവെച്ച് അപ്പോൾ ആ ഭവനം മുഴുവൻ യേശുവിൻ്റെ പരിമളം പരന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും യേശുമായി ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ യേശുവിൻ്റെ ആ പരിമളം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.